നമസ്കാരം. ജനുവരി 22 നടക്കുന്ന അയോധ്യ ശ്രീരാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ മുഹൂർത്തത്തിൽ എല്ലാ രാമഭക്തരും രാമമന്ത്രം ജപിക്കണമെന്നും വൈകിട്ട് 5 തിരിയിട്ട് നിലവിളക്ക് കത്തിക്കണമെന്നും അഭിപ്രായപ്പെട്ടതിന്റെ പേരിൽ ഗായിക കെ എസ് ചിത്രയ്ക്കെതിരെ കേരളത്തിലെ ഇടതുപക്ഷം രൂക്ഷമായ സൈബർ ആക്രമണമാണ് നടത്തുന്നത്. അത്യന്തം വെറുപ്പും അറപ്പും ഉളവാക്കുന്ന രീതിയിലാണ് CPM പ്രവർത്തകർ ചിത്രയ്ക്കെതിരെ അധിക്ഷേപങ്ങൾ നടത്തുന്നത്. ഇതിനിടയിൽ CPM മഞ്ചാടി ബ്രാഞ്ച് സെക്രട്ടറിയായി സുദർശനൻ കെ എസ് ചിത്രയ്ക്കെതിരെ നടത്തിയ ഒരു അശ്ലീല അധിക്ഷേപമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരിക്കുന്നത്. കെ എസ് ചിത്രയുടെയും മരണപ്പെട്ടുപോയ മകളെ പോലും ഈ ഇടതുപക്ഷ നേതാവ് വെറുതെ വിടുന്നില്ല. സ്വന്തം മോളെ മുറിയിൽ നിന്നും ഇറക്കിവിട്ടിട്ട് സിനിമാക്കാരനുമായി ഇരുന്നപ്പോഴാണ് ആ കുഞ്ഞ് കുളത്തിൽ വീണ് മരിച്ചതെന്നാണ് അറപ്പുളവാക്കുന്ന രീതിയിൽ CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറി സമൂഹ മാധ്യമങ്ങളിൽ കമന്റ് ചെയ്തിരിക്കുന്നത്. ഇതിനെതിരെ ഇപ്പോൾ വ്യാപകമായ പ്രതിഷേധമാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം ഉയർന്നു വരുന്നത്. കാരണം ദുബായിലെ സുഹൃത്തിന്റെ വസതിയിൽ വച്ചായിരുന്നു കെ എസ് ചിത്രയുടെ ഓട്ടിസം ബാധിതയായ മകൾ നീന്തൽ കുളത്തിൽ വീണ് മരണപ്പെടുന്നത്. കേരളക്കരയാകെ കണ്ണീരോടെയായിരുന്നു ആ വാർത്ത കേട്ടതും. മകളുടെ മരണത്തെ തുടർന്ന് വലിയ ഷോക്കിലായിരുന്ന കെ എസ് ചിത്ര പിന്നീട് ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് സംഗീത ലോകത്തേക്ക് പോലും തിരിച്ചു വന്നത്. ഭഗവാനോടുള്ള അചഞ്ചലമായ ഭക്തിയാണ് തനിക്ക് ജീവിതത്തിലേക്ക് വീണ്ടും തിരിച്ചു വരാൻ സഹായകരമായതെന്ന് കെ എസ് ചിത്ര തന്നെ പലപ്പോഴും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നിട്ടും ഒരു അഭിപ്രായം പറഞ്ഞതിന്റെ പേരിലാണ് CPM മഞ്ചാടി ബ്രാഞ്ച് സെക്രട്ടറിയായി സുദർശനൻ ഇത്രയും നീചമായ രീതിയിൽ കമന്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഈ സെക്രട്ടറി ഓർക്കേണ്ട ഒരു കാര്യം, ഭാരതം എന്ന് പറയുന്നത് ഒരു മതേതരത്വ രാജ്യമാണ്. അതിനാൽ അവരവർക്ക് ഇഷ്ടമുള്ള മതങ്ങളിൽ വിശ്വസിക്കാനും അതിൽ തങ്ങളുടെ അഭിപ്രായം പറയാനുമുള്ള അവകാശമുണ്ട്. ഇങ്ങനെയൊക്കെ ഇരിക്കെയാണ് കെ എസ് ചിത്രയ്ക്കെതിരെ ഇത്രയും അറപ്പുളവാക്കുന്ന രീതിയിൽ കമന്റ് ഉണ്ടായിരിക്കുന്നത്. അതും ഇടത് സൈബർ ഇടങ്ങളിൽ നിന്നെന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന ഒരു ക്ഷേത്രത്തിന് വേണ്ടി സംസാരിച്ചതാണ് സഹാക്കന്മാരെ ചോടിപ്പിക്കുന്നത്. കാരണം ഇതിപ്പോൾ കോൺഗ്രസും മറ്റോ ആണ് ഇന്ത്യ ഭരിച്ചിരുന്നതെങ്കിൽ ഇവർ ഇങ്ങനെ പറയില്ല. കൂടാതെ ഇടതുപക്ഷക്കാരായ നടിമാരോ മറ്റു പ്രമുഖരോ അവരുടെ അഭിപ്രായം പറഞ്ഞാൽ അതവരുടെ നിലപാട്. എന്നാൽ സുരേഷ് ഗോപി മുതൽ കെ എ ചിത്ര വരെയുള്ളവർ പറഞ്ഞാലോ അത് നീചമായ പ്രവൃത്തിയും. അതാണ് ഇന്ന് ഈ കൊച്ചു കേരളത്തിൽ പോലും നിലനിൽക്കുന്ന വിരോധാഭാസം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്, ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.